നമസ്കാരം ഒരു കഥ പറയാം കഥ എന്ന് പറഞ്ഞാൽ വെറും കഥയൊന്നുമല്ല അത് സംഭവ കഥയാണ് നടന്ന കഥയാണ് അത് ഈ കഥ പറഞ്ഞത് നമ്മുടെ സിദ്ദിഖ് ലാലുമാരിലെ സിദ്ദിഖാണ് ഒരു TV പരിപാടിയിൽ തന്നെ അദ്ദേഹം സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞതാണ് പക്ഷേ ആ ഒരു കഥ ഇപ്പോൾ വേറെ ഒരു ആളുടെ കാര്യത്തിലും യോജിച്ച് നിൽക്കും അത് സംഗതി ഇത്രയേ ഉള്ളൂ ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോളിവുഡിൽ അതായത് നോർത്തിൽ ഒരു സിനിമ സംബന്ധിയായ ഒരു സ്റ്റാർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇവരും അതിൻ്റെ പിന്നണിയിൽ ഇവരും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഈ റിഹേഴ്സലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങ് പോയിരിക്കുകയാണ് അന്നേരം പിറ്റേ ദിവസം ഈ ഷോ ആണെങ്കിൽ തലേ ദിവസവും അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പരിപാടികളെ പറ്റിയുള്ള ഈ റിഹേഴ്സൽ നടക്കുന്നുണ്ട് അപ്പോൾ വലിയ വലിയ ആൾക്കാരാണ് അമിതാഭ് ബച്ചൻ അതേപോലെ ഷാറുഖ് ഖാൻ അതുപോലെ അന്നത്തെ ജൂഹി ചൗള ശ്രീദേവി തുടങ്ങിയവരൊക്കെ വന്നിട്ടാണ് ഈ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു സൈഡിൽ മാറിയുന്നതുകൊണ്ട് വലിയ കാര്യത്തെ രണ്ട് പാട്ട് ഇങ്ങനെ പാടി അമിതാഭ് ബച്ചൻ്റെ സ്വരമൊക്കെ അറിയാമല്ലോ ആ സ്വരവും വെച്ചുകൊണ്ട് അദ്ദേഹം പാട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് പാടി ഇന്ന് കാണാതെ പഠിക്കുകയും ആ ട്യൂൺ ഒപ്പിച്ചൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ഈ സിദ്ദിഖ് ലാലുമാർ ഇതൊക്കെ ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കി മാറി നിൽക്കുകയും അവരുടെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ റിഹേഴ്സൽ എടുക്കുന്നതിന് ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി അവസാനം അമിതാഭ് ബച്ചനും ഈ സിദ്ദിഖ് ലാലും വേറെ കുറച്ച് പേര് മാത്രം അവിടെ അവശേഷിച്ചു അപ്പോൾ അമിതാഭ് ബച്ചൻ രണ്ട് പാട്ട് ആണ് പാടി പഠിച്ചത് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മൂന്നാമതൊരു പാട്ടും കൂടെ പാടി പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ സിദ്ദിഖ് ലാൽമാർ ഓർത്ത് എന്തിനാണ് നാളത്തെ ഷോയിൽ അമിതാഭ് ബച്ചൻ രണ്ട് പാട്ടേ പാടാൻ ചാൻസ് ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒരു മൂന്നാമതൊരു പാട്ടും കൂടെ ഇങ്ങനെ പാടി പഠിക്കുന്നത് അപ്പോൾ ആ ദിവസം അങ്ങ് കഴിഞ്ഞു പിറ്റേ ദിവസം ഷോ തുടങ്ങിയപ്പോൾ അമിതാഭ് ബച്ചൻ പതിപോലെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞ് ഈ സദസ്സിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം തിരിച്ച് നടക്കാൻ പോയപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു ബച്ചൻ സാബ് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു അപ്പം ബച്ചൻ വളരെ ഫോർമലായിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് പാടാനൊന്നും അറിഞ്ഞുകൂടെ ഞാൻ പാടിയാലൊന്നും ശരിയാവത്തില്ല അപ്പോൾ എല്ലാവരും കൂടെ കോറസായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ബച്ചൻ സാറ് പാടിയേ പറ്റൂ ബച്ചണ്ണൻ പാടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം നാച്ചുറൽ ആർട്ടൊക്കെ തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ നിങ്ങൾ അങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ ഒരു പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വിളിച്ച് പറഞ്ഞ ആൾ തന്നെ പാടേണ്ട പാട്ടും പറയുന്നുണ്ട് അപ്പം ബച്ചൻ തലേ ദിവസം റിഹേഴ്സൽ ചെയ്ത് പഠിച്ച പാട്ടിലെ ആദ്യത്തെ പാട്ടാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് ബച്ചൻ അത് ആദ്യമായിട്ട് ഞാൻ പാടാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഈ പാട്ടങ്ങ് നല്ല കലക്കനായിട്ട് അങ്ങ് പാടി ആൾക്കാരെല്ലാം ഭയങ്കര കയ്യടിയും ഭയങ്കര വിസിലെല്ലാം ഒരു പാട്ട് കഴിഞ്ഞു അപ്പോൾ അടുത്ത കോണിൽ നിന്ന് അടുത്ത ആൾ ഒരു പാട്ടുകൂടെ പാടണം അപ്പം ബച്ചൻ പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടിയല്ലോ പിന്നെ എന്തിനാ അതൊന്നും പറയാൻ പറ്റില്ല ബച്ചൻ സാറ് ബച്ചെണ്ണം പാടിയേ പറ്റൂ എന്ന് പറഞ്ഞു അടുത്ത പാട്ടോടെ ഈ പറഞ്ഞ ആൾ വിളിച്ചു പറഞ്ഞു ഏത് ബച്ചൻ തലേ ദിവസം പാടി പഠിച്ച രണ്ടാമത്തെ പാട്ട് ശരി ഇതോടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ബച്ചൻ അതും കൂടെ അങ്ങ് പാടി ആളുകളെല്ലാം ഭയങ്കര കയ്യടി ഒരേ അംഗം ഒരു രക്ഷയില്ല പാട്ട് തീർന്നു അദ്ദേഹം പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ദാ വേറൊരു കോളിൽ നിന്ന് ഒരുത്തൻ അങ്ങനെയൊന്നും പോയാൽ പറ്റൂല ബച്ചണ്ണൻ ഒരു പാട്ടുകൂടെ പാടണം അപ്പം ഈ തലേ ദിവസത്തെ റിഹേഴ്സലിൽ നേരത്തെ സ്ഥലം വിട്ട മറ്റ് നടന്മാരൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ മനസ്സിൽ പറഞ്ഞു ഇത്തവണ ബച്ചൻ സാബ് പെട്ടു കാര്യം ബച്ചൻ സാബ് ഓൾറെഡി രണ്ട് പാട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇവരുടെ കണക്കിൽ അവർ മൂന്നാമത് ബച്ചൻ പാട്ട് പാടി പഠിക്കുന്നത് അവർ കണ്ടില്ല രണ്ടെണ്ണം കണ്ടുള്ളൂ പക്ഷേ ഈ സംഭവം സിദ്ദിഖ് ലാലിന് അറിയാം അവർക്ക് ഇത് മനസ്സിലായി അവരൊരു ഓറിയ ചിരിയോടൊക്കെ ഇരുന്ന് ഇപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായി എന്തുകൊണ്ടാണ് ബച്ചൻ മൂന്നാമതൊരു പാട്ടും കൂടെ പാടി പഠിച്ചതെന്ന് ഓക്കെ അവസാനം നിർബന്ധം സഹിക്കുക വയ്യാതെ ബച്ചൻ മൂന്നാമത്തെ പാട്ടും പാടി ഏത് തലേ ദിവസം പാടി പഠിച്ച അതേ പാട്ട് ഈ റിഹേഴ്സലിന് ഈ നിന്നവരും ഈ കൂട്ടത്തിലുള്ള സഹതാരങ്ങളും എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയെന്ന് പോയി 3 പാട്ട് പടാപടയാണ് പാടിത്തകർത്തത് എല്ലാവരും ഒരേ കയ്യടി വിസിൽ ബച്ചൻ അങ്ങനെയാണ് ബച്ചൻ ഇങ്ങനെയാണ് ബച്ചൻ സാബ് മാസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരേ പൊളിയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഹിന്ദിയിലൊക്കെ കൈയടിച്ച് ഒരേ ഇത് ബച്ചൻ കൂളായിട്ട് അങ്ങ് പോയി ഇത് നോർത്തിൽ നടന്നൊരു സംഭവമാണ് ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ കുറച്ച് ചോദ്യവും ഉത്തരവും ഒക്കെ ഇങ്ങനെ പഠിച്ച് കാണാപ്പാടം പഠിച്ച് കുട്ടികളുമായിട്ടുള്ള ചോദ്യോത്തര പരിപാടിക്ക് വന്ന് നിന്ന് അപ്പോഴേക്കും കുട്ടികൾ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം ഉത്തരം പറയുന്നു വീണ്ടും കുട്ടികൾ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം ഉത്തരം പറയുന്നു സംഗതി പഠിച്ചു വച്ചത് തീർന്നു കഴിഞ്ഞപ്പം ദാ ഒരു കുരിപ്പ് വേറൊരു എക്സ്ട്രാ ചോദ്യം കൊണ്ടുവന്നു പെട്ടെ പഠിച്ചു വന്ന് ഈ ബച്ചൻ കാണിച്ച പോലെ തന്നെ സംഗതിയൊക്കെ പഠിച്ചു വെച്ചോണ്ടാണ് വന്നത് അതും കഴിഞ്ഞിട്ട് ഈ സിലബസിലില്ലാത്ത ചോദ്യം വന്നു എന്ന് പറഞ്ഞതൊക്കെ ശരിക്കും നമ്മുടെ ഇരട്ടച്ചങ്ങൻ പെട്ടുപോയി ഒരു കുരിപ്പിനും വല്ല കാര്യമുണ്ടോ? ഇതാ വീണ്ടും ഒരു ചോദ്യം. ഉടനെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു സ്വഭാവവിശേഷം ഉണ്ടല്ലോ, ഈ ഒരു സുരാജ് പഞ്ഞാറമ്മയുടെ ഒരു സിനിമയെ പറഞ്ഞിട്ട് എത്രയൊക്കെ മുഖത്ത് വിനയം ഇങ്ങനെ വാരി പൂശി വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ആ ഉള്ളിലെ ഫ്രാഡ് ഇങ്ങനെ തള്ളി തള്ളി പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞ കണക്ക് ഒരൊറ്റ അലർച്ചയാണ്. ഇനി ചോദ്യമില്ല, പറച്ചിലില്ല, ഒന്നുമില്ല, നിർത്തി. ഇതാകോണ് ഇതാണ് ബച്ചന് പറ്റി. ബച്ചൻ ചെയ്തപ്പോൾ ആഹാ, നമ്മുടെ പാവം ഇരട്ടച്ചങ്ങ് ചെയ്തപ്പോൾ എന്താ ഓഹോ. പണി പാളിയേ. വെബ്ഡെക്സ് തത്വമീനൂസ്.